ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പം ഞാനിന്ന് പുല്ലിന് വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീടാണ് കേട്ടോ. അത് വീടിൻ്റെ ഒരു സൈഡേ കാണുന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇവിടെ വന്ന് ആടിനെ തീറ്റാനും ഇതിലുള്ള പുല്ലൊക്കെ പറിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു പറമ്പാണ്. അപ്പോൾ ഈ പറമ്പിൽ ഇങ്ങനെ താമസിക്കാതെ കിടക്കുന്ന ഒരു വീടുണ്ട് കേട്ടോ. ഇതിലൊന്നും ഇപ്പോൾ ആൾ താമസമല്ല. അവരെങ്ങാണ്ടൊക്കെ എങ്ങോട്ടൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചിൻ്റെ വീടാണ് ഇത്. ആ കാണുന്ന വീടൊക്കെ ചേച്ചിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഇതിൽ നിന്ന് പുല്ല് വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത് തീറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുല്ല് വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഞാനൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചുതരാം. ഒരു പേരമരം ഉണ്ട് കേട്ടോ. പേരമരത്തിൽ നിറച്ച് പേരപ്പഴാണ്. അപ്പോൾ അതൊക്കെ പറിച്ച് അപ്പോൾ ഞാനും ഇക്കയും കൂടെയാണ് കേട്ടോ ഒന്ന് ഇങ്ങോട്ട് പുല്ല് വെട്ടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള പേരമരമാണ് കേട്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പേരമേലുള്ള പഴങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പേരമരം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒരു പേരമരമാണേ. ഇത് അപ്പുറത്ത് വേറൊരു പേരമരം. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്തും അങ്ങേ അപ്പുളിയിലും ഒക്കെ ഇഷ്ടം പോലെ പേരമരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിമ്മന്ന് ഇക്കാണ് കേട്ടോ പേര പറിക്കാൻ പോണത്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. ഇക്ക പേരപ്പഴം പറിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതിവിടെ ഈ കാടായതുകൊണ്ട് ഇരുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പേരപ്പഴം തൂങ്ങി നിൽക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഇഷ്ടംപോലെ പേരപ്പഴം ഞങ്ങൾ പറിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം കഴിക്കാനല്ല, ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളും ഒക്കെ കണ്ടോ പേരപ്പഴം. എന്തതിൻ്റെ ടേസ്റ്റ് എന്നറിയോ, നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ ഇത്. കാണുന്നുണ്ടോ എന്തതിൻ്റെ ടേസ്റ്റ് എന്നറിയോ, നല്ല മധുരമുള്ള ടേസ്റ്റുള്ള പഴമാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. മുകളിലാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് ഇരുട്ടായതുകൊണ്ട് ഈ പേരമരം നല്ല തിങ്ങി നിൽക്കുകയാണ്. ഇതിൽ നിറയെ പേരപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറിച്ചിട്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പേരപ്പഴം എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. കുറച്ചൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് കൊടുക്കും, പിന്നെ ബാക്കി ഞങ്ങൾ ആടിന് കൊടുക്കും. അപ്പോൾ ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരപ്പഴം. അപ്പോൾ നമുക്കിത് പറിക്കാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതുകൊണ്ട് ഒരു ഇത് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ അതിന് ഈ മരത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഈ മരത്തിൻ്റെ മുകളിൽ പറഞ്ഞാൽ ഒരുപാട് മുകളിലൊന്നല്ല, പിന്നെ മരത്തിന് കൊമ്പും ചില്ലൊക്കെ ഉള്ളതായതുകൊണ്ട് കണ്ടോ മരത്തിൻ്റെ മുരട അവിടെയാണ് കേട്ടോ. കണ്ടോ അത് ഈ കൊമ്പ് കൂടെ ഇങ്ങനെ കയറി വന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നും തന്നെ എന്നും കൊടുക്കുന്നത് പോലെ ആടിന് ഇഷ്ടം പോലെ ഇന്നും പേരക്ക കൊടുക്കാൻ കിട്ടും. അപ്പോൾ ഇക്ക പറിക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ എന്നാൽ ഞാനും കൂടി ഒന്ന് ചെല്ലട്ടെ. ആഴ് വീണ് കിടക്കുന്ന പേരക്കയാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ നല്ലത് തന്നെയാണ്. ഇതുണ്ടോ തൂങ്ങി നിൽക്കുന്നത് കണ്ടോ, 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 കണ്ടോ. ആ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട് ഇതിമ്മേ. അപ്പോൾ എൻ്റെ ഇക്ക പേരക്ക പറിക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള പേരക്കൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കാനലായതുകൊണ്ടേ ഇത് പടർന്ന് പിടിച്ച് നിൽക്കുന്ന വലിയൊരു പേരമരമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോക്ക് പിയർക്കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ പറിച്ചിട്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കിട്ടി, ഇനിയും പറിക്കട്ടെ. ഇതാണ് ഫ്രണ്ടിലുള്ള പേരമരം കേട്ടോ. ഇതിൽ നിറച്ച് പേരപ്പഴം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ. കാണിച്ചു തരാം. ഇത് നിലത്തിങ്ങനെ മുട്ടിക്കിടക്കുകയാണ്. ഇതിൽ നിറച്ച് പേരപ്പഴം ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇതൊന്ന് കാണാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ താമസമില്ലാത്ത വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇങ്ങോട്ട് തന്നെയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ ആടിനെയും കൊണ്ടുവരുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പേരക്ക നമുക്ക് കാണാം. ഇക്കപ്പം അവിടെ ഇരുന്ന് പറിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പേരെ കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടതാ. ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നു കണ്ടോ. അയ്യോ ചാടി, ഇഷ്ടം പോലെ ചോട്ടിൽ ചാടിയും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ എല്ലാ വീട്ടിലും എന്ന് പറയും പോലെ തന്നെ പേരമരമുണ്ട്, പേരക്കയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. കുട്ടികൾക്കൊന്നും ഇത് വേണ്ട. കിളികളും
കഴിച്ച് പോവുകയാണ്. കിളികൾ കഴിച്ചാലും ഇഷ്ടംപോലെ എതിമ പിന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് ഡയലി ഉള്ള പരിപാടി ഇത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ പേരക്കൊന്നും വേണ്ട കഴിക്കാൻ. ഞങ്ങൾ കാര്യമായിട്ട് നമ്മളെ മുത്തുമണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോണത്. അപ്പം ഇനി നിർത്തിയാലോ, പരിക്കലിത് പോരെ. അവിടെ കണ്ടോ അതിൻ്റെ അതിൻ്റെ അവിടെ പൊളിച്ചിരിക്കാണ് പേരക്ക. അപ്പോൾ ഈ ചെറിയ പേരമ്മെന്ന് ഇത്രയും പേരെ പറിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിമ്മ ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷേ ഇനി നമുക്ക് വേണ്ട, ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് പറിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പോകാം. പോയിട്ട് മുത്തുമണികൾക്ക് കഷ്ണമൊക്കെ വെട്ടിയിട്ട് പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അവരതൊക്കെ കഴിച്ചോളും. അപ്പോൾ രണ്ട് വിധത്തിലുള്ള പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പേരക്കയാണ്, ഇത് ചെറുതാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പുല്ല് വെട്ടിയിട്ടുള്ള ഈ ചാക്കിലേക്ക് പേരക്ക ഇട്ടിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വരുമ്പോൾ ആടുകൾക്ക് ഇവിടുന്ന് തന്നെ പറിച്ചു കൊടുക്കും. പിന്നെ ഇതിലേക്ക് പേരക്ക പെറുക്കിടാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ എൻ്റെ വീടിൻ്റെ, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പേരൊക്കെ ഞാൻ തരൂ കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് അടുത്തുനിന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പേരൊക്കെ കിട്ടാത്തത്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പേരൊക്കെ തരൂ കേട്ടോ, വീട്ടിലേക്ക് വന്നാൽ മതിയാ. അപ്പോൾ ഇത്രയും കിട്ടി, ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ചാക്കിൽ പുല്ലാണ്, പുല്ലിൻ്റെ മേളിലാണ് കേട്ടോ ഇപ്പോൾ ഈ പേരൊക്കെ ഇട്ടത്. ഇനി ആടുകൾക്ക് ചെന്നിട്ട് ഇത് വെട്ടി കഷ്ണാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ആടുകൾക്ക് മുറിച്ച് കൊടുക്കാം. ഇന്ന് ഞങ്ങൾ ആ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന പുല്ലാണ് ഇട്ടത്. പുല്ല് കണ്ടാൽ തോന്നുന്നു നട്ടുണ്ടാക്കുന്ന പുല്ലാണ്, പക്ഷേ ഇതവിടെ താനുണ്ടായി വരുന്ന പുല്ലാണ്. ഇത് ഞങ്ങൾ ഒരു ദിവസം പുല്ല് കൊണ്ടുവന്നാൽ പിന്നെ രണ്ട് ദിവസം പുല്ല് കൊണ്ടുവരൂല കേട്ടോ. കാരണം ഈ അവരെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളേ കൊണ്ടുപോകണോണ്ട്, പിന്നെ അങ്ങനെ വെള്ളം അങ്ങനെ തളിക്കുകയാണെങ്കിൽ പുല്ല് രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ വാടാതെ ഇരിക്കും നമ്മൾ വെള്ളം തളിച്ച് വയ്ക്കുകയാണെങ്കിൽ. പുല്ല് ഇത്രയും കിട്ടി, പേരൊക്കെ ഇത്രയും കിട്ടി. ഒരു 10 കിലോ പേരെങ്കിലും ഇപ്പോൾ ഇതുണ്ടാവും. നമ്മൾ മതി എന്ന് വിചാരിച്ച് ഇത്ര മാത്രമേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, വീട്ടിൽ വന്നാൽ മതി. ഞാനൊക്കെ നിങ്ങൾക്ക് പേരൊക്കെ തരൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി, ചോദിച്ചാൽ മതി കേട്ടോ, മടിക്കണ്ട. പിന്നെ ഇപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും എന്ന് പറയുമ്പോൾ പേരമാരുണ്ട്. പേരക്കൊക്കെ ഒന്നും ക്ഷാമല്ല, എന്നാലും ഞാൻ പറയുകയാണ് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് മുത്തുമണികൾക്ക് ഇത് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇവർക്ക് മുറിച്ച് കൊടുക്കുകയാണ് പേരക്ക. ഇങ്ങനെ മുറിച്ചിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അവർ ഇതെടുത്ത് കഴിക്കും. അതിൻ്റെ പേരേൻ്റെ ഉള്ളു കണ്ടോ, നല്ല ചമന്ന കളറുള്ളതുകൊണ്ട്, വെള്ള കളറുള്ളതുകൊണ്ട്. ഇത് വെള്ളക്കളറാണ് കേട്ടോ, പേരേൻ്റെ അകം വെള്ളക്കളറാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കാറ്. അപ്പോൾ അവർ നല്ല ഇഷ്ടമാണ്, ഇത് മധുരമായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കണ്ടോ ചുമന്ന കളറുണ്ട് അവരേ. അവരിത് മുറിക്കണത് കണ്ടിട്ടുണ്ടേ, അപ്പോൾ കരയാണ് അവിടുന്ന് ഇത് കണ്ടിട്ടേ. അപ്പോൾ എന്നാൽ ഇത് അവർക്ക് കൊടുക്കാം.
ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ അവർ ഇങ്ങനെ കൊടുത്താൽ അവരിങ്ങനെ കഴിക്കും. പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അവർ കഴിക്കും. ഇത് ഉച്ചയ്ക്ക് ശേഷം രാവിലെ കൊടുക്കും. ഇനി കുറച്ച് കൊടുത്തിട്ട് ഞാൻ അവിടെ പാത്രത്തിൽ വെച്ച് കൊടുക്കും കേട്ടോ. എല്ലാം തീരുവുള്ളൊന്നും ഞാനിങ്ങനെ കൊടുക്കൂല വായേക്ക്. എന്നാ പൊന്നൂസേ, ഇതാണ് പൊന്നു. പൊന്നൂസേ എന്നാ അതിനെ വിളിക്കുക. എന്നാൽ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. എന്നാൽ ഇനി പിന്നെ കാണാം.